ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ക്രാഫ്റ്റ്സ് ആൻഡ് കുക്കിംഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കരിമീൻ വാഴയിലയിൽ പൊളിച്ചതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അരക്കിലോ കരിമീൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓരോന്നും 50 ഗ്രാം വെച്ചാണ് എടുത്തേക്കുന്നത്. കുറച്ച് കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീനിൽ മസാല പുരട്ടുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പ് എരിവൊക്കെ നോക്കുക. നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മീനെടുത്ത് അതിൻ്റെ 2 സൈഡിലും ഈ മസാലയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി മീനും ഇതുപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കുക. അപ്പോൾ മസാല ഒക്കെ മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊള്ളിച്ചെടുക്കണം എന്നുള്ളതുകൊണ്ട് ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ 2 സൈഡും ഹാഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത പാനിൽ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് 350 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓരോന്നും 50 ഗ്രാം വെച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയെല്ലാം മസാലയായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി മസാല ഒന്ന് വാഴയിലയിൽ സ്പ്രെഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒരു മീനെടുത്ത് മസാലയുടെ മുകളിൽ വെച്ചിട്ട് കുറച്ച് മസാലയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇലയൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇല ഫോൾഡ് ചെയ്യുമ്പോൾ കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വാഴയിലൊന്ന് വാട്ടിയെടുത്തത്. വാഴയുടെ നാര് കൊണ്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാം. ബാക്കി മീനും ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് വാഴയില കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പൊതികളായിട്ട് ഒന്ന് വെച്ച് പൊള്ളിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ശരിക്കും ആ വാഴയിലയുടെ അതേപോലെ ആ മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.